ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്നലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയായിരുന്നു. കളിയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 168 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈ ആവട്ടെ ഒരു ഘട്ടത്തിൽ വിജയം നേടുമെന്ന് തന്നെയാണ് തോന്നിപ്പിച്ചത്. എന്നാൽ പിന്നീട് നാടകീയമായ രീതിയിൽ കളി മാറിമറിഞ്ഞു. 6 റൺസിന് മുംബൈ പരാജയപ്പെടുകയായിരുന്നു. ടിം ഡേവിഡ്, ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവരുടെ പുറത്താകലുകളാണ് അവരെ പരാജയത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഇപ്പോഴിതാ മത്സരത്തിന് പിന്നാലെ നടന്ന ചില കാര്യങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത്. മത്സരത്തിനിടയിൽ മുംബൈ ഇന്ത്യൻസിന്റെ നിലവിലെ നായകനായ ഹർദിക് പാണ്ഡ്യ വളരെ മോശമായിട്ടാണ് മുൻ നായകനായ രോഹിത് ശർമ്മയോട് പെരുമാറിയത്. രോഹിത് ശർമ്മയെ ബൌണ്ടറി ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതും ആക്രോശിക്കുന്നതുമെല്ലാം ക്യാമറ ഒപ്പിയെടുത്തിരുന്നു. ഇതെല്ലാം തന്നെ ആരാധകരെ ഏറെ ചൊടിപ്പിക്കുന്നതായിരുന്നു. രോഹിത് ശർമ്മയുടെ ആരാധകരല്ലാത്തവരെ പോലും ഈ കാര്യങ്ങളെല്ലാം വിഷമിപ്പിച്ചു എന്നതാണ് സത്യം. ഒരു സീനിയർ താരത്തോട് കാണിക്കേണ്ട ബഹുമാനം ഹർദിക് പാണ്ഡ്യയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇതിന് പിന്നാലെ മത്സരത്തിന് ശേഷം രോഹിത് ശർമ്മയുടെ പിന്നിൽ കൂടി വന്ന് ഹർദിക് പാണ്ഡ്യ ഒരു ഹഗ് ചെയ്തിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ രോഹിത് ശർമ്മ തിരിഞ്ഞ് ചൂടാകുന്നത് കാണാമായിരുന്നു. കളിയിൽ ഹർദിക് പാണ്ഡ്യ വരുത്തിയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാണ് രോഹിത് സംസാരിച്ചത്. മത്സരത്തിനിടയിലും രോഹിത് നിർദ്ദേശം നൽകിയ പല കാര്യങ്ങളും ഹർദിക് പാണ്ഡ്യ തള്ളിക്കളഞ്ഞിരുന്നു. ഇത് തന്നെയാകാം മത്സരത്തിന് പിന്നാലെ ഹർദിക് പാണ്ഡ്യയോട് രോഹിത് ചോദിച്ചതും. എന്തായാലും മുംബൈ ടീമിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നാണ് ആരാധകർ പറയുന്നത്.